കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മത്സ്യ ഫിഷറീസിൽ നിന്നുള്ള നെത്തോലി മീൻ അല്ലെങ്കിൽ കൊഴുവ മീൻ, ചൂടമീൻ എന്നൊക്കെ പറയണ ആ മീൻ കൊണ്ട് നമ്മളൊരു മീൻ പീര പറ്റിച്ചതാണ് വെക്കാൻ പോണത്. അപ്പൊ മത്സ്യ ഫിഷറീസിന്റെ കാര്യങ്ങൾ എല്ലാ ഫിഷ് റെസിപ്പീസിലും ഞാൻ പറയാറുണ്ട്. നമ്മുടെ തൃശ്ശൂര് പല ഭാഗത്തുള്ള സ്ഥാപനമാണ് നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കറക്റ്റ് സമയത്തൊക്കെ നമുക്ക് എത്തിച്ചു തരുന്ന ആൾക്കാരാണ്. അപ്പൊ അതിന്റെ വിവരങ്ങളും ഡീറ്റെയിൽസും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാട്ടോ. കൂടുംബോൾ ഇമ്പമുള്ള കുടുംബം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ പച്ച വെളിച്ചെണ്ണയും പച്ചമുളകും ഈ നെത്തോലി മീനും ഉള്ളിയും നാളികേരവും പച്ചയും എല്ലാം കൂടി ചേരുമ്പോ ഒരു ഇമ്പം ഉണ്ടാവും എന്ന് പറയില്ല, ഇമ്പമുള്ള ഒരു സ്വാദ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കറക്റ്റ് ആയിട്ടുള്ള ചേരുവകൾ ചേർന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ഈ നെത്തോലി മീൻ അല്ലെങ്കിൽ കൊഴുവ മീൻ എന്നൊക്കെയാണ് നമ്മൾ വീട്ടിൽ സാധാരണ പറയാട്ടെ. ഇപ്പൊ നെത്തോലി എന്ന് കുറെ പേര് കിട്ടിയത് സത്യം പറഞ്ഞാൽ നമ്മുടെ നെത്തോലി ചെറിയ മീനല്ല എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വന്നപ്പോഴാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കഥകളൊക്കെ നമുക്ക് കുക്കിങ്ങിന്റെ ഇടയിൽ പറയാം. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും ചെയ്യുക. നമ്മളിവിടെ അര കിലോ കൊഴുവ മീനാണ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പൊ എപ്പോഴും മീൻ കിട്ടുമ്പോൾ ഒന്ന് നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അത് പിന്നെ കഴുകിയെടുക്കുമ്പോൾ അതിൻ്റെ സ്മെല് പോകും. അപ്പം ഇത് കഴുകിയെടുക്കുന്ന വിധം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഈ ഇൻഗ്രീഡിയൻസ് പറഞ്ഞതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 5-10 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 1 വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. കാന്താരിമുളക് ആണെങ്കിൽ ഒരു 5-10 കാന്താരിമുളക് എടുക്കാം. ഈ പച്ചമുളകിന് അധികം എരിവില്ലാത്ത പച്ചമുളക്, അതുകൊണ്ട് അവരവരുടെ ആ സ്പൈസ് ലെവൽ അനുസരിച്ച് മുളക് എടുക്കുമ്പോൾ ഞാൻ ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. അതുപോലെ തന്നെ 1 വലിയ നാളികേരത്തിന്റെ പകുതി, അതായത് 1 മുറി നാളികേരം ചിരകി വെച്ചിട്ടുള്ളതാണിത്. പിന്നെ ഇതുപോലെ കൊടംപുളി, 3 വലിയ കൊടംപുളിയുടെ പീസും വേണം. പുളി കഴുകിയിട്ട് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കേട്ടോ. അത് നമുക്ക് വേണ്ടത് നാടൻ വിഭവമായതുകൊണ്ട് നമ്മൾ നല്ല വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മള് ഈ മീന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇപ്പൊ മീൻ കിട്ടുമ്പോ ഏത് മീൻ കിട്ടിയായാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് മഞ്ഞളും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിരുമ്പി വെക്കാം. എന്നിട്ട് ഇത് 1 പ്രാവശ്യം കൂടി കഴുകാം. അത് കഴിഞ്ഞിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് ഒരു പ്രയോഗം, അത് അമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അമ്മ എപ്പോഴും ചെയ്യുന്നുണ്ട് മിക്ക മീനും. അപ്പൊ ഇങ്ങനത്തെ മീനുകളാകുമ്പോ പ്രത്യേകിച്ചും കല്ലുപ്പ് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ തിരുമ്പിക്കാൻ ഞാൻ കാണിച്ചു തരാം അത്. അപ്പൊ എല്ലാ അഴുക്കും പോവും, മീനിന്റെ ആ ഉളുമ്പ് മണം പോവും. അപ്പൊ ഈ മീൻ ആദ്യം ജസ്റ്റ് 1 പ്രാവശ്യം ചുമ്മാ ഞാൻ കഴുകിയെടുക്കണം. അപ്പൊ നേരത്തെ കഴുകിയതാണ് 2-3 പ്രാവശ്യം. അപ്പൊ വെറുതെ ഒന്ന് നമ്മൾ കഴുകിയെടുക്കാം, കണ്ട വെള്ളം ഒന്ന് ഊറ്റിക്കളയാം. പിന്നെ കല്ലുപ്പാണ് ഇതിന് ഏറ്റവും നല്ലത് കേട്ടോ, ഇങ്ങനെ കഴുകാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ കുറച്ച് കല്ലുപ്പ് ഇടാം. കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ട് ഇങ്ങനെ തിരുമ്പി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബാക്കിയുള്ള ചെതുമ്പലും അത്രയും എളുപ്പമാണ് കേട്ടോ വൃത്തിയാക്കാൻ. കുറെ പേർക്ക് ചെറിയ മീനാവുമ്പോ അവർ വിചാരിക്കും ഇങ്ങനെ ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. പക്ഷെ ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ തിരുമ്പിയതിന് ശേഷം അപ്പൊ ഈ സൗണ്ട് കേൾക്കുമ്പോ ഇതിലിങ്ങനെ നന്നായി ഉരച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല അഴുക്ക് പോണത് ഞാൻ കാണിച്ചതേണ്ട. അഴുക്കുകളൊക്കെ ഈ വെള്ളത്തിലെ ഉങ്ങട് പോയി കിട്ടും. അപ്പൊ ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം കുറച്ചീശ കല്ലുപ്പ് ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീൻ മീനായിട്ട് കിട്ടും. അപ്പൊ നമ്മള് നമ്മുടെ ഫിഷ് നല്ല ഭംഗിയായിട്ട് കഴുകി കൊണ്ടു വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ ഇനിയിപ്പോ ഉളുമ്പുമാണ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഈ കൊടപ്പുളി കഴുകിയെടുക്കില്ലേ, ഫസ്റ്റ് നമ്മൾ കഴുകി ഒന്ന് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ആ വെള്ളം കൊണ്ട് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ആ ഉളുമ്പുമണം കൂടി പോയി കിട്ടും. അപ്പൊ ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെ വേണ്ടവരങ്ങനെ ചെയ്യാം. ഇപ്പൊ നമുക്ക് ഈ നാളികേരമൊക്കെ കൂടിയിട്ടൊന്ന് ചതച്ചെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾ നാളികേരം മിക്സിയിൽ ചതച്ചെടുക്കണ കപ്പിലാണ് ഇടാൻ പോണത് കേട്ടോ. അപ്പൊ ഞാൻ കുറേ ഇട്ടിട്ട് ചതച്ചെടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് ഇതിന് കൊള്ളില്ല. നമ്മുടെ ഉള്ളി, അതുപോലെ ഇഞ്ചി ചെറുതാക്കി ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചതഞ്ഞും കിട്ടും. ഉള്ളിയും കട്ട് ചെയ്തിടാം കേട്ടോ.
കറിവേപ്പില, ഒരു ഒരു രണ്ട് കറിവേപ്പില, പിന്നെ നമ്മള് മഞ്ഞളും ഉലുവപ്പൊടി എടുത്തു വെച്ചിട്ടില്ലേ അത് ഇട്ടു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ചതച്ചെടുക്കാൻ വേണ്ടു കേട്ടോ. വെള്ളമൊഴിക്കാണ്ടാണ് ചതച്ചെടുക്കുന്നത്. നന്നായിട്ടത് വെള്ളം ഒഴിക്കാണ്ട് ഇതുപോലെ ചതച്ച് കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള നാളികളും കൂടി, ബാക്കിയുള്ള മുളകും ഉള്ളിയൊക്കെ കൂടിയിട്ട് ചതച്ചെടുക്കാം കേട്ടോ. അപ്പം രണ്ട് പ്രാവശ്യമായിട്ട് ഞാനിതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മൺചട്ടിയാണ് നമ്മൾ മീൻ പീര ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് മൊത്തം ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത് വേണമെന്നില്ല. ഇതിപ്പോ നല്ല ചട്ടി മഴങ്ങാത്തവരൊക്കെ ആണെങ്കിൽ നല്ലതാണ് ഇതുപോലെ പറ്റിക്കഴിഞ്ഞാൽ. ഇനി ഇതിലേക്ക് നമ്മള് നമ്മുടെ മീനിട്ട് കൊടുക്കാൻ പോവാണ്. ഇനി നമ്മുടെ നാളികേരം നമ്മള് ചതച്ചു വെച്ചത്. പിന്നെ കൊടംപുളി ഉണ്ടല്ലോ, കൊടംപുളി നമ്മൾ ആ കുതിർത്തി വെച്ച വെള്ളത്തോട് കൂടി, അപ്പൊ അര കപ്പ് മാത്രമാണ് കേട്ടോ, അര കപ്പിന് താഴെ മാത്രമേ വെള്ളം ഇതിലേക്ക് ആവശ്യം വരുള്ളൂ. ഇന്ന് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം പിന്നീട് ഒഴിക്കാം. കറിവേപ്പില, മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പൊ നമ്മൾ നേരത്തെ നാളികേരത്തിൽ ഉപ്പിട്ടടിച്ചിട്ടുണ്ട്. ഇനി കുറച്ചുപ്പ് നമുക്ക് കൈയുണ്ട്, പതുക്കെ പതുക്കെ, അതായത് വല്ലാണ്ട് അമർത്തി ഇങ്ങനെ തിരുമ്പാൻ പാടില്ല, പതുക്കെ 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 സോഫ്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ നാളികേരമൊക്കെ ഉണ്ടല്ലോ, നാളികേരം നല്ല പാലുള്ള നാളികേരം എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാ. അപ്പൊ അങ്ങനത്തെ മൂത്ത നല്ല നാളികേരം നോക്കി എടുത്താ ഇത് വെക്കുമ്പോ പ്രത്യേക ഒരു ടേസ്റ്റ് വരും. ഇനി നമ്മളിത് ചട്ടി അടുപ്പത്ത് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടാണ് നമ്മൾ വേവിക്കാൻ പോണത് കേട്ടോ. ഒരു അഞ്ച് മിനിറ്റ്, ഒരു നാല് തൊട്ട് അഞ്ച് മിനിറ്റ് വരെ നമ്മൾ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണ്. അപ്പം ഞാൻ അടച്ച് വെക്കുകയാണ്. അപ്പോൾ നത്തോലി അല്ല സോറി നെത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുമ്പോൾ നമ്മൾ ചേച്ചൊരു കുഞ്ഞൻ മീനല്ലേ, എന്താ അങ്ങനെ പറയണേന്ന്, സിനിമാ പേരാണോ? അല്ല, ശരിക്കും നെത്തോലി എന്ന് പറഞ്ഞ ഒരു ചെറിയ മീനല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ് അത്ര മാത്രം ഗുണങ്ങളുള്ള ഒരു മീനാണ് ഇത് എന്ന്. പ്രത്യേകിച്ച് അറിയാം കാൽസ്യം കുഞ്ഞു കുഞ്ഞു മുള്ളുള്ളതാണ്, ഒരുപാട് കാൽസ്യം ഉണ്ട്, ധാതുക്കളുണ്ട്, ജീവകങ്ങളുണ്ട്, വൈറ്റമിൻ എ ഉണ്ട്, ഡി ഉണ്ട്. ഇത് തന്നെ കുഞ്ഞു മുള്ളായത് കൊണ്ട് നമ്മള് ശരിക്കും ഫുള്ളായിട്ട് തന്നെ നമ്മൾ കൺസ്യൂം ചെയ്യും. മറ്റ് വലിയ മീനുകളൊക്കെ ആവുമ്പോൾ അതിൻ്റെ മുള്ളു നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഇതിൽ കാൽസ്യം എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കായാലും വളരെ നല്ലതാണ്. അതുപോലെ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് കണ്ടമാനമുള്ള കാരണം ഡോക്ടേഴ്സ് എപ്പോഴും പറയും ഇങ്ങനത്തെ മീൻ വാങ്ങിച്ചു കഴിച്ചോളൂ എന്ന് പറയും. അപ്പം ഹൃദ്രോഗമുള്ളവർക്ക് മിക്കപ്പോഴും കഴിക്കാൻ നല്ല ഒരു മീനാണ് കേട്ടോ ഇത്. പിന്നെ അതുപോലെ പ്രോട്ടീൻസ് കണ്ടമാനമുണ്ട്. അപ്പോൾ മറ്റ് കൺട്രീസിലൊക്കെ ഈ മീൻ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പിസ്സയിലും അതുപോലെ എന്താ പറയുക പാസ്തയിൽ, അതുപോലെ കുറേ സാലഡ്സിലൊക്കെ ഈ മീൻ ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ മോനും പറയും അവിടെ പാസ്തയിലൊക്കെ ഇങ്ങനത്തെ മീനുകൾ കാണാമെന്ന്, ഈ ചെറിയ മീനുകൾ. അപ്പം എന്താന്ന് നോക്കുമ്പോൾ സംഭവം പറയും കൊഴുവ പോലത്തെ മീനുകളാണ്. അപ്പം അത്രയ്ക്ക് ഗുണങ്ങളുള്ള ഒരു മീനാണ് ഈ സംഭവം. അപ്പം നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മളതിനെ പ്രത്യേക രീതിയിൽ വറുത്തും അതുപോലെ കറി വെച്ചും അതുപോലെ ഇതുപോലെ മീൻ പീര വെച്ചും ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും സൂപ്പർ മീനാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ ഈ മീൻ പീരൊക്കെ വെക്കുമ്പോ ഇങ്ങനത്തെ ആ ഒരു ചേരുവ കറക്റ്റ് ചെയ്യാൻ മതി. അതിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ടേസ്റ്റാ. അപ്പൊ പിന്നെ അറിയാലോ നെത്തോലി ചെറിയ മീനല്ല വലിയ മീൻ തന്നെയാന്ന് നമുക്ക് വേണമെങ്കിൽ പറഞ്ഞ് ഇങ്ങനെ അടച്ചു വെച്ചോടുക. അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പൊ കണ്ടില്ലേ വെള്ളമൊക്കെ അതെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഈ മീനാണെങ്കിൽ അത്യാവശ്യം വാട്ടർ കണ്ടന്റുള്ള മീനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോ സൂക്ഷിച്ച് ഒഴിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അതെന്നുവെച്ചാൽ നേരത്തെ നമ്മൾ ആ ഒരു അര കപ്പിന് താഴെ വെള്ളം മാത്രം ഒഴിച്ചുള്ളൂ. അപ്പൊ ഇത് നമ്മൾ മറച്ചിടുമ്പോ വളരെയധികം സൂക്ഷിക്കാൻ ഒരുപാട് അങ്ങോട്ട് പൊട്ടാണ്ട് കുറച്ചൊക്കെ പൊട്ടും. എന്നാലും പതുക്കെ അത് ഇങ്ങനെ 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 മറിച്ചിടാം. അപ്പൊ അല്ലാണ്ട് കുത്തി ഇറക്കി കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി പൊട്ടി അങ്ങനെ മീൻ ആവും. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കുഴപ്പമില്ല. അപ്പൊ അധികം പൊട്ടാണ്ട് കിട്ടുമ്പോ നല്ല ഭംഗിയിലും കൂടി കിട്ടും. ഇനി നമ്മള് ഇങ്ങനെ ഒന്ന് ഇളക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ തുറന്നു വെച്ചിട്ടാണ് വേവിക്കാൻ പോണത്. അപ്പൊ ഇനി ഒരു 6-7 മിനിറ്റ് കൂടി നമുക്ക് വേവിച്ചാൽ മതി. ഇപ്പൊ നമ്മള് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമ്മൾ തുറന്നു വെച്ചിട്ട് വേവിക്കാൻ പോവാണ്. അപ്പൊ ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം കേട്ടോ, ഉപ്പും ഒക്കെ പാകാണ്. അപ്പൊ ഇടയ്ക്ക് ഞാനൊന്ന് പതുക്കെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കിട്ട് കൊടുത്തു കേട്ടോ. അധികം പൊട്ടാണ്ടൊക്കെ സൂക്ഷിച്ചിട്ട് നമ്മൾ ഇളക്കാം. ഇനി വെള്ളം പോരാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കും. ഇപ്പുറത്ത് ഒന്ന് ചൂടാക്കാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് ചൂടുവെള്ളം മാത്രം ഒഴിക്കാനോ വെള്ളം, അല്ലെങ്കിൽ ആ ടേസ്റ്റ് മാറും. പിന്നെ ഇപ്പൊ നമുക്ക് ഈ വെള്ളം കൊണ്ട് തന്നെ മതിയുണ്ട്. ആകെ കൂടി ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് ഇതേ കണ്ടില്ലേ വെള്ളമൊക്കെ വെറ്റിട്ട് ഇതേ അടിപൊളിയിട്ട് വന്നിട്ടുണ്ട്. നമ്മള് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. അതൊക്കെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മള് ഇതിനിങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളൊരു 10 മിനിറ്റ് ഇത് മൂടി വെക്കാം. അങ്ങനെ മൂടി വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ റിയൽ ആയിട്ടുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല. ഇപ്പൊ ഒരു നാടൻ ആ ഒരു സ്മെല്ലാണ് ഇതൊക്കെ കൂടി ഒഴിച്ചപ്പോൾ വരുന്നത്. പിന്നെ ഒന്ന് മൂടി നമുക്ക് വെക്കാം കേട്ടോ 10 മിനിറ്റ്. അപ്പൊ എന്തായാലും ഇതേപോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കുക. നല്ല സൂപ്പറാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. അപ്പൊ ചോറിനൊക്കെ ചോറിനാണ് ഏറ്റവും മാച്ച് ചെയ്യ ചോറിനാണ്, വേറെ ചാർക്കറി ഒന്നും വേണ്ട, ഇത് മാത്രം മതി. അപ്പൊ നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ്. അപ്പൊ അടുത്ത തവണ നമുക്കൊരു ഉഗ്രൻ റെസിപ്പിയുമായി കാണാം. ബൈ.